മുമ്പ് പോയിട്ടുള്ള പള്ളികളിലൊക്കെ ഇടയ്ക്കൊന്ന് പോകണം എന്നൊരാഗ്രഹം, ഒന്ന് തിരിച്ചു പോകണം എന്നൊരാഗ്രഹം. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇടയ്ക്ക് വല്ലൂർ പള്ളിയിൽ, അതുപോലെ തന്നെ ചെട്ടിക്കാട് പള്ളിയിൽ ഒക്കെ പോയത്. അക്കൂട്ടത്തിലുള്ളൊരു യാത്രയായിരുന്നു ഇതും. ഇപ്രാവശ്യം പോയത് കുന്നേൽ പള്ളിയിലാണ്, ആലങ്ങാടുള്ള കുന്നേൽ പള്ളി. കുന്നേൽ പള്ളിയിൽ പെരുന്നാൾക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, ഇപ്പോൾ പോകുന്നുള്ള അനുഭവം തമ്മിലൊന്ന് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. കാരണം പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മൾ ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക്, ആഘോഷങ്ങളുടെ നടുക്ക് ആയിരിക്കും. അപ്പോൾ ഉണ്ടാകുന്നൊരനുഭൂതിയും ഇപ്പോഴുണ്ടാകുന്ന അനുഭൂതിയും വ്യത്യസ്തമാണ്. എന്തായാലും അങ്ങനൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ പള്ളി പുതുക്കിപ്പണിയുന്നതിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ട് തന്നെ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. ഒരു ഹാളിലാണ് കുർബാനയ്ക്ക് അറേഞ്ച്മെൻറ്റ്. എന്തായാലും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് കറങ്ങി അവിടെ നിന്നിറങ്ങി. ഈ യാത്രയിൽ ഞാൻ ചരിത്രം പറയാനോ അതുപോലെ തന്നെ അവിടുത്തെ ഭക്തി വിശേഷങ്ങളെപ്പറ്റി പറയാനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെറുതെ ഒന്ന് പോയി പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി അവിടെ അന്ന് തിരക്കിൽ കണ്ട കാര്യങ്ങൾ ഇപ്പോൾ തിരക്കില്ലാതൊന്ന് കാണുക. ഈ കിണറൊക്കെ അന്ന് അടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തിരക്കായിരുന്നു. അതിനുശേഷം സമയമുണ്ട് എന്നാൽ പിന്നെ മലയാറ്റൂർക്കൊന്ന് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് അത്താണി എയർപോർട്ട് റോഡിൽ കൂടെ നേരെ മറ്റൊരു വഴി മാണിക്യമംഗലം വഴി മലയാറ്റൂരെത്തി അവിടെ ഈ പറഞ്ഞോളും പള്ളിയിലൊക്കെ ഒന്ന് കയറി ചുറ്റി അവിടെ നിത്യാരാധനയ്ക്ക് വെച്ചിട്ടുള്ള കൊച്ചു പള്ളിയിൽ കയറി അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് പിന്നെ പുഴയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആ പഴയ പള്ളിയുടെ ഉൾഭാഗം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം, ഏത് പഴയ പള്ളിയിൽ പോയാലും അതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. അത് പഴയ പള്ളികളിൽ പോയാൽ മാത്രമേ കിട്ടൂ. പെരുന്നാൾ ദിവസങ്ങളിൽ പോയാൽ നമുക്കത് കാണാനോ കിട്ടാനോ ഒന്നും പറ്റില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയും അനുഭവിച്ച് ആണിപ്പോൾ ഈ ദിവസങ്ങളിൽ പഴയ പള്ളികളിലൊക്കെ പോകുന്നത്. അവിടെയുള്ള മനോഹരമായ അന്തരീക്ഷം, ഏകാന്തമായ അന്തരീക്ഷം പെരുന്നാൾ ദിവസങ്ങളിൽ നമുക്ക് കിട്ടില്ല. പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം കിട്ടില്ല. അപ്പോൾ അതൊക്കെയും അനുഭവിച്ച് പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ നിന്ന് അടിവാരത്തിലുള്ള പള്ളിയാണത്, അവിടെ നിന്ന് മലയുടെ കുരിശുമലയുടെ അടുത്തേക്ക് ഞങ്ങൾ അതൊക്കെ യാത്രയായി. അവിടെ മല കയറാൻ നിന്നില്ല, പകരം കുരിശ് രൂപത്തിൻ്റെ അടുത്ത് ചെന്ന് തോമസ് ലീഡ് രൂപത്തിൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു താഴെ മണപ്പാട്ട് ചെറിയൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്ന് മലയാറ്റൂർ മഞ്ഞപ്ര റോഡിലൂടെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അത്.